മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന വലിയ വിള്ളൽ അത് വലിയൊരു അകലമായി മാറിയിരിക്കുന്നു. ഇത് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ ചടങ്ങിലൂടെയാണ് കൂടുതൽ പ്രകടമായി പുറത്തു വന്നത്. അന്നു മുതലാണ് വളരെ മറ്റെല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഒരു ചർച്ചയായി തന്നെ എടുക്കാൻ തയ്യാറായത്. എന്നാൽ ഇതിനകത്ത് സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നത മേധാവിയും ഉന്നത തലത്തിലുള്ള ആ ശൂറയിലെ കമ്മിറ്റിയിലുള്ള അംഗവുമായ സംസ്ഥയുടെ ചീഫ് എഡിറ്ററായ ബഹാവുദ്ദീൻ നദ്വിയുടെ ചില പ്രസ്താവനകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം, അതായത് നാളുകൾക്ക് മുമ്പേ തീരുമാനിച്ച പ്രകാരമാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടനം ദുബായിൽ വച്ച് നടത്തിയത്. കേരള സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ കൂടി അല്ലെങ്കിൽ ആ മീറ്റിംഗ് കൂടി, ആ കോർ കമ്മിറ്റി കൂടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെല്ലാം എടുത്തത്. ഈ ടൈമിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയത്തിലെയും പ്രമുഖ നേതാക്കളെ, അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ളവരെയും ക്ഷണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ നേതാക്കളുമായും കൃത്യമായി ആശയവിനിമയം നടത്തിയാണ് തീയതി നിശ്ചയിച്ചത്. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരെ എല്ലാം ക്ഷണിച്ചിരുന്നു. അവരെല്ലാവരും പങ്കെടുത്തു. ലീഗിൻ്റെ നേതാക്കൾ ഒരു കമ്മിറ്റി ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയില്ല. അവിടെ മുതലാണ് വലിയ വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളും തുടങ്ങിയത്. ഇതിനിടെ ഈ സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് സുപ്രഭാതത്തിന്റെ തന്നെ ചീഫ് എഡിറ്ററും സംസ്ഥയുടെ അംഗവുമായ കമ്മിറ്റിയിലെ അംഗവുമായ ബഹാവുദ്ദീൻ നദ്വി പങ്കെടുക്കാത്തതിനെ തുടർന്നും വലിയ തോതിലുള്ള തർക്കങ്ങൾ ചർച്ചകളും വന്നിരുന്നു. അത് ലീഗ് ആളുകൾക്കിടയിലും ചർച്ചയായിരുന്നു, സംസ്ഥയ്ക്കുള്ളിലും വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് ഒരു സ്വകാര്യ ചാനലിന് നദ്വി ഒരു അഭിമുഖം കൊടുക്കുന്നത്. ഈ നദ്വിയുടെ അഭിമുഖത്തിൽ റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നു, സംസ്ഥയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സുപ്രഭാതത്തിനുള്ളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതൊരു ശുദ്ധീകരിക്കുന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കൂ. അതായത് സുപ്രഭാതത്തിന് അതിൻ്റെ നയവ്യതിയാനം വന്നിരിക്കുന്നു, നയരൂപീകരണത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. ഈ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ അതൊരു ലീഗിനോടുള്ള സ്നേഹം ആത്മാർത്ഥത തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നദ്വി കണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സംഭവമെല്ലാം ഇങ്ങനെയായി കഴിഞ്ഞപ്പോൾ എന്താണ് നദ്വിയോട് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ട് സംസ്ഥയുടെ ഉന്നതതല യോഗം അല്ലെങ്കിൽ അവരുടെ ശൂറ എന്ന് പറയുന്ന മുഷാവറ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഐ മീൻ ആ ഒരു കമ്മിറ്റി, ഈ പറയുന്ന കമ്മിറ്റി ഇദ്ദേഹത്തോട് വിശദീകരണം തേടി. ഈ വിശദീകരണം അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടില്ല. 48 മണിക്കൂർ ഇന്നാകും ഏതായാലും അദ്ദേഹം ഇത് കൊടുത്തിട്ടില്ല. ഇതിനിടയിലാണ് സമസ്തയ്ക്കോ അല്ലെങ്കിൽ സുപ്രഭാതത്തിനോ യാതൊരുവിധ നയവ്യതിയാനവും വന്നിട്ടില്ല എന്ന് സുപ്രഭാതത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ CEO ആയ മുസ്തഫ മുണ്ടുപാറ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. സമസ്തയ്ക്ക് യാതൊരുവിധ നയവ്യതിയാനമോ അതിനകത്ത് നിലപാടുകളിൽ ഒരു മാറ്റമോ ഇതുവരെ വന്നിട്ടില്ല. വലിയ തോതിലുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് സുപ്രഭാതത്തിന് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത്. അപ്പോൾ നദ്വി പറഞ്ഞ കാര്യവും ഈ ഇദ്ദേഹം പറയുന്ന കാര്യവും രണ്ടും രണ്ടായി. ലീഗുകാർക്ക് വേണ്ടിയാണ് നദ്വിയുടെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ പ്രയോഗം എന്നും അല്ലെങ്കിൽ ഈ വിശദീകരണം എന്നുള്ള കാര്യം വ്യക്തമായി. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ അപൂർവം മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നദ്വിയാണ് ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ചാനലിന് മുമ്പിൽ രംഗത്തെത്തിയത്. ഇതെല്ലാം ലീഗ് നടത്തിയ നീക്കമായിരുന്നു. ലീഗിൻ്റെ മുൻപേ ഉള്ള അജണ്ടയാണ് സംസ്ഥയെ എങ്ങനെയെങ്കിലും പിളർത്തി ഒരു വിഭാഗത്തെ മൊത്തത്തിൽ നമുക്ക് കൂടെ ആക്കണം അല്ലെങ്കിൽ ലീഗിനൊപ്പമാക്കണമെന്നും ഉള്ള ഒരു ചിന്താഗതി നടന്നിരുന്നു. ഇതിനിടയിലാണ് മുക്കം ഫൈസിക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കളുടെ ചിറ്റമ്മ നയത്തിനെതിരെ കൃത്യമായിട്ട് ഈ പറയുന്ന PMS സലാമിൻ്റെ അടക്കം നിലപാടിനെതിരെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അടക്കമുള്ളവർ നേരിട്ട് രംഗത്തെത്തിയിരുന്നു. സംസ്ഥയുടെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടന പരിപാടിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കാത്തതിന് ഇതിന് കാരണം ഇത് ചെയ്യാത്തവർക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം സംസ്ഥയുടെ ഭാഗത്തുനിന്നും അതുപോലെ മന്ത്രി റിയാസിൻ്റെ ഭാഗത്തുനിന്നും മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. ഇതിനിടയിലാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ലീഗുകാർ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥയിൽ ഉണ്ടാക്കി അതിനെ പിളർത്താനുള്ള നീക്കമെല്ലാം നടത്തി വന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം വലിയ തോതിലുള്ള പ്രശ്നമാകുകയും സുപ്രഭാതം പത്രം കത്തിക്കുന്ന ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയെല്ലാം ചെയ്തിരുന്നു. ജൂൺ ആദ്യവാരത്തിലേക്ക് ഫലം പുറത്തുവരും, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത് ലീഗ് വലിയ വീഡിയോയോടെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിലും കൃത്യമായിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം തന്നെ എന്താണ് ഈ സംസ്ഥയുടെ വോട്ട് ബാങ്കിനെ ബാധിച്ചോ എന്നുള്ള ചോദ്യത്തിൽ നിന്നെല്ലാം വളരെ ഇടി മുമ്പ് ബഷീർ പ്രതികരിക്കാതെ മാധ്യമങ്ങൾക്ക് മുഖം തന്നെ നൽകാതെ ഒഴിവായി പോകുന്നത് നമ്മൾ ഇന്നലത്തെ എല്ലാം കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം വലിയ തോതിൽ അവരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവ് വരും, തോൽക്കുന്ന സാഹചര്യമൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സമസ്ത കാലുവാരിയാലും ഞങ്ങൾ രക്ഷപ്പെടുന്ന രീതിയിലുള്ള കൂടുതൽ ആത്മവിശ്വാസമാണ് ലീഗിൻ്റെ നേതാക്കൾ പ്രകടിപ്പിച്ചത്. എന്നാൽ സംസ്ഥയുടെ പ്രധാനപ്പെട്ടവർ പറയുന്നത്
വലിയ തോതിൽ ഇപ്രാവശ്യം അവർ വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ആക്ഷേപങ്ങൾക്കും സുപ്രഭാതന് സമസ്തയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ സുപ്രഭാതനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്കും എതിരെ കാലങ്ങളുള്ള അതുണ്ടായ കാലം മുതലുള്ള പഴക്കമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ അത്ര ഇത് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് സുപ്രഭാതിൻ്റെ CEO മുസ്തഫ മുണ്ടുപാറ വ്യക്തമായി പറയുന്നത്. ഗൾഫ് സുപ്രഭാതം ചരിത്രം കുറിച്ച മുന്നേറ്റം എന്ന ശീർഷകത്തിൽ വ്യാഴാഴ്ച സുപ്രഭാതിൽ പ്രസിദ്ധീകരിച്ച വിശദീകരണത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. സുപ്രഭാതം പത്രത്തിൽ വളരെ വിശദമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരണമായി പറയുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും തീയതി ഉറപ്പിച്ച ശേഷമാണ് ദുബായ് എഡീഷൻ ഉദ്ഘാടനം തീരുമാനിച്ചത്. അതായത് കൃത്യമായിട്ട് ഇതിനകത്ത് വളരെ മുസ്തഫ കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പറയുന്നു, ഇവരോടെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഗൾഫ് എഡീഷൻ്റെ തീയതി നിശ്ചയിച്ചത്. അവരുടെയും കൂടെ സൗകര്യം കണക്കിലെടുത്താണ് ചെയ്തത്. അന്ന് യാതൊരുവിധ പരിപാടി ഇല്ല എന്ന് വ്യക്തമായിട്ടും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ നൽകിയ ഡേറ്റിൻ്റെ ഉറപ്പിലാണ് ഇത് ചെയ്തത്. എന്നിട്ടാണ് ഇവർ ഈ പറയുന്ന പരിപാടി ഒപ്പിച്ചത്. പരിപാടി ബഹിഷ്കരിച്ച ലീഗിനെയോ ലീഗ് വാദം ആവർത്തിച്ച എഡിറ്റർ ബഹാവുദ്ദീൻ നദ്വിയുടെയോ പേര് പരാമർശിക്കാതെയാണ് വിശദീകരണ കുറിപ്പ് മുസ്തഫ മുണ്ടുപാറ ഇറക്കിയത്. വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം ബഹാവുദ്ദീൻ നദ്വി ദുബായ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിനെ വിമർശിച്ചിരുന്നു. വെള്ളിയാഴ്ചക്കകം, അതായത് ഇന്നത്തേനകം ഈ വിശദീകരണം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് അതിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഏതായാലും കൊടുത്തിട്ടില്ല. ഇത് കൊടുത്തില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. എഡിറ്ററുടെ നിലപാട് സുപ്രഭാതം തള്ളിയത് ലീഗിനും സംസ്ഥയിലും വലിയ പ്രശ്നം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് പക്ഷത്തിനാണ് പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വലിയ തോതിലുള്ള പ്രശ്നം ലീഗുകാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥയ്ക്കുള്ളിൽ ലീഗിനെ അനുകൂലിക്കുന്ന ആളുകൾക്കും ഇത് വലിയ തോതിലൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്.